ഒരു വർഷം പൂർത്തിയാക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിനെ ഒരു പ്രവാസി എന്ന നിലയിൽ നാം വിലയിരുത്തുമ്പോൾ കൃത്യമായി പറയാൻ കഴിയും, നഷ്ടത്തിലായിരുന്ന പൊതുമേഖലയെ ലാഭകരമാക്കി എന്നത് മാത്രമല്ല, കൺസ്യൂമർ ഫെഡ് പോലുള്ള സ്ഥാപനങ്ങളിൽ ലാഭം അധികരിച്ചു. അതുപോലെ തന്നെ നമുക്കറിയാം കശുവണ്ടി മേഖലയിൽ വലിയ ഉണർവാണ് ഉണ്ടായിരുന്നത്. കശുവണ്ടി കമ്പനികളെല്ലാം തന്നെ പൂട്ടിക്കിടക്കുന്ന സമയത്താണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരുന്നത്. ദിവസങ്ങൾ കൊണ്ട് തന്നെ ആ ഫാക്ടറികൾ തുറന്നു പ്രവർത്തിക്കുകയും അതിൽ പണിയെടുക്കുന്ന തൊഴിലാളികളെ സംബന്ധിച്ച് അവർക്ക് പൂർണ്ണ സംതൃപ്തി ഉണ്ടാകുന്ന രൂപത്തിൽ, ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം കശുവണ്ടി കയറ്റി ചെയ്യുന്ന, വർഷങ്ങൾക്ക് ശേഷം കശുവണ്ടി കയറ്റി അയക്കുന്ന ഒരു സംസ്ഥാനമായി കേരളം മാറിയിരിക്കുന്നു എന്ന് മാത്രമല്ല, പൊതുമേഖലയോടുള്ള ഗവൺമെൻറ് സമീപനം വളരെ കൃത്യമായിട്ട് നമുക്കറിയാൻ കഴിയും. കഴിഞ്ഞ 5 വർഷക്കാലം നഷ്ടത്തിലായിരുന്ന എല്ലാ പൊതുമേഖലയും ലാഭകരമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തുടക്കം കുറിച്ചിരിക്കുന്ന ഒരു വർഷത്തിനിടയിൽ 13 പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഇപ്പോൾ നിലവിൽ ലാഭത്തിലാണ് നിൽക്കുന്നത്. ഇത് മാത്രമല്ല, പൊതു വിദ്യാഭ്യാസ രംഗത്ത് നടത്തിയിട്ടുള്ള ചില കാര്യങ്ങൾ എടുത്തു പറയേണ്ടതാണ്. ഇപ്പോൾ SLC അതുപോലെ തന്നെ +2, അതിൽ ഏകദേശം എല്ലാ വിഷയത്തിലും +2 നേടിയ കുട്ടികൾക്ക് 2000 രൂപ സ്കോളർഷിപ്പ് കൊടുക്കാൻ വേണ്ടി ഗവൺമെൻറ് തീരുമാനിക്കുന്നു. അതോടൊപ്പം തന്നെ മനസ്സിലാക്കേണ്ടത് പൊതുവിദ്യാഭ്യാസം താറുമാറായി പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരുന്നത്. ഇന്ന് ആ പൊതുമേഖലാ വിദ്യാഭ്യാസത്തെ സംരക്ഷിക്കുന്നതിനാവശ്യമായിട്ടുള്ള ഒരു സംരക്ഷണ യജ്ഞം തന്നെ ഇവിടുത്തെ സ്വകാര്യ മേഖലയിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോട് കിടപിടിക്കുന്ന രൂപത്തിൽ പൊതുവിദ്യാഭ്യാസത്തെ കൊണ്ടുവരുന്നതിന് ഒരു വർഷം കൊണ്ട് വലിയ മാറ്റങ്ങളാണ് വരുത്തിയത്. എന്ന് മാത്രമല്ല, പരീക്ഷ സമയത്ത് പോലും പുസ്തകങ്ങൾ കിട്ടാതിരുന്ന ഒരു കാലത്തു നിന്ന് വ്യത്യസ്തമായി ഇപ്പോൾ സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് തന്നെ പുസ്തകങ്ങൾ എത്തിക്കാനും കഴിഞ്ഞിരിക്കുന്നു. അതോടൊപ്പം തന്നെ നമുക്കറിയാം വിദ്യാഭ്യാസ മേഖല കൃത്യമായി വാണിജ്യവൽക്കരിച്ച ഒരു കാലത്താണ് ഇടതുപക്ഷ ജനാധിപത്യം അധികാരത്തിൽ വരുന്നത്. ഇപ്പോൾ സ്വാശ്രയ കോളേജുകളുമായി ബന്ധപ്പെട്ടിട്ട് അവർ നടത്തിയ കൊള്ളകൾ വളരെയേറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാലത്ത് വളരെ കൃത്യമായിട്ട് സ്വാശ്രയ കോളേജുകളെ കടിഞ്ഞാൻ വേണ്ടി ഒരു നിയമം കൊണ്ടുവരുന്നതിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് വന്നിരിക്കുന്നു. അപ്പോൾ പൊതുമേഖലയും അതുപോലെ പൊതുയിടങ്ങളും വളരെ സജീവമാക്കി കൊണ്ടുവരുന്നതിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കഴിഞ്ഞിരിക്കുന്നു. അതാണ് എൻ്റെ ഇക്കാര്യത്തിലുള്ള അഭിപ്രായം.